അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ് അപ്പോൾ ഇന്ന് ചെറിയൊരു ഇഫ്താർ വ്ലോഗാണ് ആണ് കേട്ടോ അപ്പം റെയിൻ്റെ വീട്ടിൽ അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നോമ്പ് പറയാണ് അപ്പോൾ എല്ലാ പതിനേഴിൻ്റെ അന്നാണ് നോമ്പ് വർ ഉണ്ടായാലും കേട്ടോ പതിനേഴാമത്തെ നോമ്പിൻ്റെ അന്ന് അന്ന് ഉപ്പാപ്പന്നാണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ആ ദിവസമാണ് നോമ്പുണ്ടായാൽ നോമ്പ് തെറുണ്ടായാലും അപ്പം അങ്ങോട്ടേക്ക് ഞാൻ കുറച്ച് കടികളെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിനും അപ്പോൾ അതിൻ്റെ എല്ലാം ചെറിയൊരു ബ്ലോഗും ചെറിയൊരു ഇഫ്താർ ബ്ലോഗെല്ലാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ അപ്പം ഞാൻ കടിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറാനി പോലെ ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഞാനൊന്ന് പൊട്ടിച്ചിരുന്നു കേട്ടോ അപ്പം ഇറാനിപ്പോളയാണ് കൊണ്ടുപോകുന്നുണ്ട് അത് ഒരു കടി ഇറാനി ഇറാനിപ്പോളയാണോ അപ്പം ഇറാനിപ്പോളയ്ക്കുള്ള ഉള്ളിയെല്ലാം ഞാനിവിടെ വാട്ടീട്ട് വെക്കുന്നുണ്ട് അപ്പം ഞാൻ ഇറാനി ഇറാനിപ്പോഴേൻ്റെ മസാല ഇങ്ങനെയാണുണ്ടാക്കൽ അപ്പം ഇതിൻ്റെ റെസിപ്പി ഇൻഷാല് എന്തായാലും കൂടാ നല്ല ടേസ്റ്റാന്നിട്ടോ ഇതെല്ലാവർക്കും ഇഷ്ടമായി ഈ ഒരു സാധനം ഇറാനിപ്പോള അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇടട്ടോ അപ്പം ഇറാനിപ്പോളേൻ്റെ മസാല അവിടെ റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ചട്ടിപ്പത്തിരിക്കും കട്്ലേറ്റിനും ഉള്ള മസാലയാണെന്നേട്ടോ ഇത് അപ്പം ഈ ഒരു മൂന്ന് കടിയാണ് ഞാൻ കൊണ്ടുപോകുന്നത് കട്ട്ലേറ്റും ചട്ടിപ്പത്തിരിയും അതുപോലെ തന്നെ ഇറാനി പോളയും അപ്പം ഇത് രണ്ടെണ്ണം കട്ട്ലേറ്റിനും ചട്ടിപ്പത്തിരിക്കുള്ള മസാലയാണ് ബീഫിൻ്റെ മസാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സാധാരണ നമ്മുടെ സമൂസക്കെല്ലാം ഉണ്ടാക്കുന്ന മസാലയില്ല അല്ലേ അതു തന്നെയാണ് കേട്ടോ അവർ പ്രത്യേകിച്ചൊന്നും അപ്പം ഞാൻ ബീഫെല്ലാം ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് മസാലയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതും റെഡിയായി മസാലകളെല്ലാം റെഡിയായി ഇനി ഞാൻ കട്ട്ലേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നല്ലോണം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മളെ മസാല എല്ലാം ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് വെക്കണം അപ്പം ഞാൻ ബീഫിൻ്റെ മസാല എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ കട്ട്ലേറ്റ് എല്ലാം ഉണ്ടാക്കുമ്പോൾ നല്ലവണ്ണം മസാല എല്ലാം ഇട്ടു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അല്ലേൽ വെറും ഉരുളക്കിഴങ്ങ് തിന്നുന്ന പോലെ ഉണ്ടാവും അപ്പം ഞാൻ നല്ലോണം മസാല ഇടലുണ്ട് അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ഇറച്ചി നല്ല കുറച്ച് അധികം തന്നെ വേണം എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ അതെല്ലാം ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇത് അവരുള്ളിലൊക്കെ ഇങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഞാൻ എടുത്തിട്ട് നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം കുറച്ച് അത്യാവശ്യം ഒരു മീഡിയം സൈസ് വെൽങ്ങനെയല്ല ചെറുങ്ങനെയല്ല അങ്ങനത്തെ ഒരു രീതിയിലൊന്നാക്കിയിട്ട് വെക്കുന്നുണ്ടോ അപ്പം അതെല്ലാം റെഡിയാക്കിയിട്ട് വെച്ച് ഇനി അത് ഒന്ന് മുട്ടയിലും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലും ഒന്ന് മുക്കിയിട്ടെടുക്കണം അപ്പം ഞാനൊരു മുട്ടയും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും ഓരോ പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഞാനിതാ ഇതിങ്ങനെ ഒന്ന് മുക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ രണ്ട് മൂന്നെണ്ണം ഒന്നിച്ചിട്ട് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ വെച്ചിട്ട് പിന്നെ ഞാൻ എല്ലാം കൂടി ഒന്നിച്ചിട്ട് കോട്ട് ചെയ്തെടുക്കുക ചെയ്യാം അതാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഒരു നാലെണ്ണം മുക്കിയിട്ട് അട ബ്രെഡ് ക്രംസിൽ അട വെക്കും എന്നിട്ട് കൈ കഴുകിയിട്ടൊന്ന് തുണിയിൽ മുക്കി കൈ തുടച്ചിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കുക അന്നേരം ബ്രെഡ് കട്ട പിടിക്കൂലല്ലോ അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യലട്ടോ അതാന്ന് എനിക്ക് എളുപ്പപ്പണി അപ്പോൾ ഞാൻ കട്ട്ലേറ്റിൻ്റെ അതെല്ലാം അവിടെ മുക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് ചട്ടിപ്പത്തിരി ഉണ്ടാക്കണം അപ്പോൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാനിൽ നെയ്യ് ഒഴിച്ചിട്ട് അന്ന് ചൂടാക്കിയിട്ട് പിന്നെ ഓഫാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെയാണെന്ന് എന്നിട്ട് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അടുപ്പിലേക്ക് വയ്ക്കലാണ് അപ്പം ഞാനിതാ നമ്മൾ ദോശയാണ് അട്ടിപ്പത്തിരിക്ക് വേണ്ടിയിട്ടാക്കിയിട്ടുള്ള മൈദാൻ്റെ ദോശ അപ്പോൾ അത് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മേലെ നല്ലോണം മസാല ഒന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ആക്കിയ ബീഫിൻ്റെ മസാലയാണ് അപ്പം ഞാൻ ആക്കി കൊടുത്തതെന്ന് വെച്ചാൽ ഒരു മൂന്ന് ലെയർ മസാല വരുന്ന വിധത്തിലാണ് അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കണക്കായ ഒരു ഹൈറ്റ് ആ ഒരു ഹൈറ്റിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മൂന്ന് ലെയർ മസാല വെച്ചപ്പം മൂന്ന് ലെയർ ദോശയല്ല മൂന്ന് ലെയർ മസാല വരുന്ന വിധത്തിൽ വെച്ചേരണം അപ്പോൾ ഞാൻ അതെല്ലാം അട്ടിപ്പത്തരി എല്ലാം ആക്കിയിട്ട് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടാണ് അതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് കുക്കായിട്ട് വരണം അപ്പോൾ ആ സമയത്ത് ഞാൻ ഇറാനി പോളയും കൂടി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ചട്ടിപ്പത്തിരിയും രണ്ട് ഇറാനി ഇറാനിപ്പോളയും ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഇറാനിപ്പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവെല്ലാം ഞാൻ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു ലെയർ ഒഴിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കുക്കായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ലെയർ ഇട്ട് കൊടുക്കൂ ഒഴിച്ചു കൊടുക്കുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ എല്ലാ മസാലയും മേലേക്കന്നെ പൊന്തിയിട്ട് വരും അപ്പോൾ ഇതാ അട്ടിപ്പത്തിരിയും റെഡി ആയിട്ടുണ്ട് അത് ഞാനവിടെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അട്ടിപ്പത്തിരിയും ഇറാനിപ്പോലും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ കട്ടിലേറ്റ് പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഇതെല്ലാം പാക്ക് ചെയ്ത് വെക്കുന്നതാണ് അല്ല പോകാൻ നേരത്തെല്ലാം പട പടക്കലായിരിക്കും ഉണ്ടാകുക ഒന്നും ഒന്നിനും നേരം കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എണ്ണ ചൂടാവുന്ന സമയം തന്നെ ഓരോന്ന് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇതാ നമ്മൾ ഇറാനി ഇറാനിപ്പുഴ നല്ല മൊഞ്ചായിട്ടില്ലേ അപ്പോൾ മേലെ നല്ലൊരു ഡെക്കറേഷൻ എല്ലാം ചെയ്ത് കൊടുത്തിട്ട് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഡെക്കറേഷൻ മാത്രമല്ല കേട്ടോ ഇത് ഇത് വെച്ചുകൊടുത്തിട്ട് ഈ തക്കാളിയും ക്യാപ്സിക്കും ഇതിൻ്റെ മേലെ വെച്ചുകൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതാ അതെല്ലാം ഒന്ന് പാക്ക് ചെയ്തെടുക്കുന്നുണ്ട് ചട്ടിപ്പത്തിരി ആദ്യം പാക്ക് ചെയ്ത് വെച്ച് ഇത് രണ്ടിറാനിപ്പോളെ പിന്നെ പാക്ക് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ കാരണം എണ്ണ ചൂടായിട്ടുണ്ട് അപ്പം ഞാൻ കട്ട്ലൈറ്റ് പൊരിക്കുന്നുണ്ട് കട്ട്ലൈറ്റ് ഏറ്റവും ലാസ്റ്റാന്ന് കേട്ടോ പൊരിച്ചേന് ഏകദേശം പോകാനാവുന്ന സമയത്താണ് ഞാൻ പൊരിച്ചിട്ടുള്ളത് അപ്പം കട്ട്ലൈറ്റും എല്ലാം പൊരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ വീട്ടിൽ നിന്നുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം സമയമില്ല ഞാൻ പറഞ്ഞല്ലോ പടച്ചിട്ടാണ് പോകുന്നത് അപ്പം ഇതിപ്പം റെയിൻ്റെ വീട്ടിലെത്തി റെയിൻ്റെ വീട്ടിലെത്തിയവരെ ഇതാ ഇടന്ന് ബത്തക്ക വെള്ളം ആക്കാൻ വേണ്ടിയിട്ട് വത്തക്കയെല്ലാം ചേരണ്ടുന്നുണ്ട് എല്ലാവരും കൂടിയിട്ട് അപ്പം ബത്തക്ക വെള്ളമുണ്ട് അതുപോലെ തന്നെ നാരങ്ങ വെള്ളം നാരങ്ങ നമ്മൾ പുതിയ ഇട്ടിട്ട് ഇട്ടിട്ടാക്കിയതാ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പുതിയയും കസ്കസെല്ലാം ഇട്ടിട്ട് അപ്പം ഇതാ ബത്തക്ക വെള്ളം ഇടന്ന് ആക്കുന്നുണ്ട് വലിയ ചെമ്പിലെല്ലാം ആക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഏകദേശം നോമ്പേർക്കാനുള്ള ആനാവുന്ന സമയത്ത് കടിയെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ കടിയെല്ലാം ഞാൻ തന്നെയാണ് മുറിച്ച് വെച്ചിന് അപ്പം ഈ ഇറാനി എല്ലാം മുറിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ചിക്കൻ പീസെല്ലാം വേറെ വേറെ ആയിപ്പോവും അപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ട് മെല്ലെ മെല്ലെ മുറിക്കണം അപ്പോൾ തന്നെ ഞാൻ തന്നെ മുറിക്കാൻ കഴിഞ്ഞിന് അപ്പോൾ ഇതാ കടികളെല്ലാം എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂടെ കുറേ കടിയുണ്ട് കല്ലുമ്മക്കായ ഉണ്ട് ഇതെല്ലാം ഒരാൾ കൊണ്ടുതന്നെയാണേ പിന്നെ ചിക്കൻ റോളുണ്ട് പിന്നെ നമ്മളെ മധുരമുള്ള ഒരു ഇത് അപ്പമുണ്ട് ടത്തെ പിന്നെ നമ്മൾ ചട്ടിപ്പത്തിരി ഇറാനി പോള പിന്നെ ഉള്ളത് കട്ട്ലേറ്റ് പിന്നെ എന്താ പറയില്ല ഇതിന് കായ്പോള കായ്പ്പോളയും കൂടിയുണ്ട് അപ്പോൾ ഇത്രയും കടികളാണ് ഉള്ളത് എല്ലാവരും ഒരാളിങ്ങനെ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതാ കടികളെല്ലാം വെക്കാണ്ട് പ്ലേറ്റ് എല്ലാം നിരന്നിട്ടുണ്ട് അപ്പം ആയിട്ട് മുന്തിരി അതുപോലെ തന്നെ പത്തക്കയാന്ന് വെച്ചിട്ടുള്ളത് ഫ്രൂട്ട്സ് ഇങ്ങനെ ഈ ഇഫ്താർ പാർട്ടിയെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ഫ്രൂട്ട്സ് ഒന്നും എല്ലാവരും കുറേയൊന്നും കഴിക്കൂല അപ്പം അതുകൊണ്ട് ഫ്രൂട്ട്സ് എല്ലാം അത്രേ വെച്ചിട്ടുള്ളൂ അതിൻ്റെ മേലെ തന്നെ എല്ലാം വെച്ചിട്ടുണ്ട് എന്നിട്ട് എല്ലാ പ്ലേറ്റിലും കടികളെല്ലാം നിർത്തുന്നുണ്ട് കേട്ടോ എല്ലാ പ്ലേറ്റിലും എല്ലാ കടികളും വരുന്ന തരത്തിലാണ് ആക്കിയിട്ടുള്ളത് അതാവുമ്പോൾ എല്ലാവർക്കും വേഗം എടുക്കാൻ എളുപ്പമാവുമല്ലോ അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ ആക്കിയത് കേട്ടോ അപ്പോൾ ഇതാ ടേബിൾ മെലെ കുറച്ച് വെച്ചിട്ടുണ്ട് ടേബിൾ മല ഇത് ആണുങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ആണുങ്ങളെക്കാട്ടും കൂടുതലുള്ളത് പെണ്ണുങ്ങളാണ് അപ്പോൾ ആണുങ്ങൾക്ക് ടേബിൾ മെല്ലെ വെച്ചു കൊടുത്ത് ഇതെല്ലാം നിരത്തിയിട്ടുണ്ട് എല്ലാ പാത്രത്തിലും എല്ലാ കടികളും ഉണ്ട് കേട്ടോ പിന്നെ നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളം പത്തക്ക വെള്ളം ഇതെല്ലാം ഉണ്ട് പിന്നെ ഫ്രൂട്ട്സ് ഇത്രയാണ് ഇവിടെ ടാബ്ലിമെല്ലാം നിരത്തിയിട്ടുള്ളത് പിന്നെ നമ്മൾ താഴെ പായ് വിരിച്ചിട്ട് അതിലത്താണ് ലേഡീസിന് നമ്മൾ തായലാന്ന് എത്തീനെ ഇങ്ങനെ തായലിരുന്നിട്ട് നോമ്പ് വെറുക്കുന്നതാണ് ഇഷ്ടം ഇഷ്ടം ഇങ്ങനെ ഒരുപാട് ആൾക്കാരിൽ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ തായാലിരുന്നിട്ട് കഴിക്കുന്നതാണെന്ന് എനിക്ക് ഇഷ്ടം അപ്പോൾ ഇതെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം നോമ്പ് വെറുക്കേണ്ട സമയം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മളെല്ലാവരും നോമ്പ് വെറുക്കാന്ന് അപ്പോൾ ഏഷ്യ നല്ല റാഹത്തായിട്ട് എല്ലാവരും നമ്മൾ നോമ്പ് പറഞ്ഞ് പിന്നെ അത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു നോമ്പോറിൻ്റെ വിശേഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ നമുക്ക് ഈ നോമ്പെല്ലാം തുറന്നുകഴിഞ്ഞാൽ അത് നമുക്ക് കുറേ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാനൊന്നും കയ്യിലല്ല അപ്പോൾ ഇഷ്ട എന്നുവെച്ചാൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്ന് വെച്ചാൽ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് എണീം കാണാം സ്ലാ വലൈക്കും